ഹായ് നമസ്കാരം, ഞാൻ ആർദ്ര സാജൻ. ഞാൻ അനൂപ് ബാഹുലേ. പിന്നെ എത്ര ബേസ് വേണ്ട സപ്പോർട്ട്. കുട്ടി കുട്ടി അഖിലിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അല്ലല്ല, സുഖില്ല. ഓക്കെ, അപ്പൊ കുട്ടി നല്ല രീതിയിൽ ബിഗ് ബോസിൽ ഇപ്പൊ മുന്നേറിക്കൊണ്ട് പോവുകയാണ്. ഇപ്പൊ 50 days മുന്നിട്ടു. ഇത്രയും നാള് വളരെയധികം ഒരു ആദ്യമൊക്കെ സൈലന്റ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഭയങ്കര ഒരു സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് അമംഗ് ദി ഉടുപ്പ് കൊടുത്തായിട്ട് അയച്ചിട്ടാണ് നമ്മൾ വിട്ടത്. ഇപ്പൊ നമ്മൾ ആഴ്ചതോറും ഡ്രസ് അയച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ അറിയാലോ നമ്മൾ പ്രതീക്ഷിച്ചില്ലയോ എന്ന്. പെർഫോമൻസ് ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കളിക്കാൻ വേണ്ടി കളിക്കുകയല്ല, ആ ഒരു സ്പോട്ടിൽ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 10 page essay എഴുതിയിട്ട് കാര്യമില്ല, അവരൊരു പോയിൻറ്റ് ബൈ പോയിൻ്റ് നമ്മൾ അത് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. അതുപോലെയാണ് കുട്ടി സംസാരിക്കുന്നത്. ഓരോ പോയിൻ്റ് കറക്റ്റായിട്ട് അടിച്ചേൽപ്പിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ എന്താ പറയുക, തളർത്തി കളയും. അതുപോലെ ഭയങ്കര കിട്ടിലായിട്ടാണ് കുട്ടി കളിച്ചോണ്ടിരിക്കുന്നത്. ഏതിനകത്താ ബിഗ് ബോസിലോ? എനിക്ക് ബ്ലസ്ലി റോബിൻ. എനിക്ക് ബ്ലസ്ലി ഇഷ്ടമാണ്, കാരണം എൻ്റെ ബ്ലസ് ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ടാണ് കാരണം ഞാൻ ബ്ലസ്ലിയുടെ കൂടെ കുറേ വീഡിയോസും പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തഗ്ഗായിട്ട് നിന്നിട്ടുണ്ട് ബ്ലസ്ലി. അപ്പോൾ ബ്ലസ്ലി നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് അഖിൽ വരും ഉറപ്പായിട്ടും, പിന്നെ റോബിൻ കാണും, ബ്ലസ്ലി കാണും, ലക്ഷ്മി പ്രിയയ്ക്ക് ചാൻസ് ഉണ്ട്, പിന്നെ ദിൽഷ കാണും. സൂരജും അഖിലുമായിട്ട് അവര് പണ്ട് ഫ്രണ്ട്സ് ആണ്. ഇവിടെ വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഇന്റിമസി ഡീപ്പായിട്ട് വന്നത്. അപ്പൊ നല്ല രസമാവുന്നുണ്ട്, കാരണം ഒരു ഒരു കുട്ടിത്വം, പിന്നെ ഒരു വലിയൊരു മുതിർന്ന ആളുടെ ഒരു ആ ഒരു ചൈൽഡിഷ്നെസ്സും നല്ല രസം ആയിട്ട് ഒരു ക്ലിപ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഗ്രൂപ്പിസം അല്ലല്ലോ അവിടെ. ഈ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എല്ലാം ഒരു 10-15 പേര് ഒരുമിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നവരുടെ തന്നെ സംസാരിക്കാതെ ഫോം ചെയ്ത് വരുന്നില്ല തമാശ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ കോളേജിൽ പോയാലും നമ്മളുടെ വൈബിനൊക്കെ കുറച്ച് പേരായിട്ട് ഫ്രണ്ട്സ് ആവും, ബാക്കിയുള്ളവരെ പറ്റി സംസാരിക്കും, നല്ല കാര്യങ്ങൾ പറയും. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഗ്രൂപ്പിസമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. ഉറപ്പായിട്ടും കുട്ടി അങ്ങനെ തന്നെ. കാരണം അനുഭവമായിട്ട് എത്ര അടിച്ച് താഴെ നിലത്തിട്ട് ചവിട്ടി ഉരച്ചാലും കുട്ടിക്ക് ഒരു കുലുക്കമില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരിക്കലും അടിച്ച് പിരിഞ്ഞിട്ടില്ല, അടിച്ച് മീൻസ് വഴക്കായിട്ടില്ല. ഞാനായിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്, കാരണം ഞാൻ ഭയങ്കര ലോല ഹൃദയമായതുകൊണ്ട് അവരുടെ രണ്ടുപേരും എനിക്കിട്ടാണ് എല്ലാം തരാറ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കുട്ടി. അതെ, അത് ലവ് അല്ലല്ലോ, അത് ഒരു സൗഹൃദമാണ്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ലവ് ആവണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആദ്യം മാറ്റുക. അതെ, അപ്പം ഞാനും കുട്ടിയൊക്കെ ആയിട്ട് കുറേ സ്ഥലത്ത് പോകാറുണ്ട്. എല്ലാവരും പല ആൾക്കാരും എന്തും പറയും, കാരണം മീഡിയയിലുള്ള ആൾക്കാരെ പറ്റി പറയാൻ പലർക്കും ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. കുട്ടി അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആയാൽ ഒരാളുടെ അടുത്ത് ഭയങ്കരമായിട്ട് കമ്പനി ആയാലും അങ്ങനെയാണ് സാധാരണ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന ഒരു ഒരു കൂട്ടാണ് അത്. കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ സൗഹൃദങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, വിട്ടുവീഴ്ചകൾ ചെയ്യും എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയാണോ? ഉറപ്പായിട്ട്, കാരണം കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് കുട്ടിയുടെ ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. അതായത് കുട്ടി വീട്ടിലില്ലാത്ത സമയത്ത് അവരുടെ കുട്ടിയുടെ സ്ഥാനത്ത് ഫ്രണ്ട്സാണ് എല്ലാം വന്ന് ചെയ്യാറൊരു ഭയങ്കര ഒരു കാര്യസ്ഥനെ പോലെ. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ജെനുവിൻ ഫ്രണ്ട്സ് സ്കൂള് മുതലേ കുട്ടിക്കുണ്ടായി വന്ന നല്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അറിയാം എത്ര ഡീപ്പാണെന്ന് അവരുടെ ആ ഒരു സൗഹൃദം. ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും കുറേ ലിസ്റ്റ് ഉണ്ട്. അവരാണ് കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്മിനായിട്ടുള്ള നമ്മളതിൽ മെമ്പേഴ്സാണ്, കാരണം കുട്ടിയുടെ കുറേ പോസ്റ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കത് ഷെയർ ചെയ്യുന്ന എളുപ്പത്തിന് നമ്മളെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ. അല്ലാതെ അഡ്മിൻസ് അല്ല നമ്മൾ. കുട്ടിയുടെ അതിനകത്തുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് മ്യൂസിക്കൊക്കെ ഇട്ട് പുറത്ത് വിടുന്ന ആരാണ്? അത് കുറേ ഫാൻസിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. അല്ലാതെ പൈസ കൊടുത്ത് ചെയ്യുന്നതല്ല. അല്ലല്ല, കുട്ടിക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. അങ്ങനെ ചോദിച്ച് വന്നിട്ടുണ്ട്, പക്ഷേ നമുക്കങ്ങനെ താല്പര്യമില്ല.
കുട്ടിക്ക് പി ആർ വർക്ക് ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. 100% ഉറപ്പിച്ച് പറയാം, പി ആർ വർക്ക് ഇല്ല. ഫ്രണ്ട്സും ഫാൻസും സപ്പോർട്ടേഴ്സുമാണ് യഥാർത്ഥ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടിയുടെ ഒരു ഗെയിം സ്ട്രാറ്റജി അനുസരിച്ചിട്ട് എങ്ങനെ തോന്നുന്നു, ഇനിയുള്ള ഘട്ടങ്ങളിൽ കൂടുതൽ കഠിനമായിരിക്കും? അല്ല, അവിടുത്തെ ഗെയിംസ് എല്ലാം ഡിഫറൻ്റ് ആയതുകൊണ്ട് എങ്ങനെ ഇപ്പം കളിക്കാം എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. കുട്ടി അല്ല, ഒരേ ഗെയിം സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നില്ലല്ലോ, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയില്ലേ. അതെ, കുട്ടി ഇപ്പൊ ഇവിടെ നിന്നാലും റിയലായിട്ട് ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു അരോചകമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ കുട്ടി തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിയെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാൽ ദേഷ്യപ്പെടും. അപ്പൊ അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുട്ടി ഇപ്പൊ ഇവിടെ നമ്മുടെ അടുത്താണെങ്കിലും ഇപ്പൊ പ്രീമിയർ പത്മിന് സെറ്റ് ആണെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ എന്താ പറയുക കളിയാക്കും, അങ്ങനത്തെ ഉള്ള ആ ഒരു രീതി തന്നെയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര റിയൽ ആയിട്ട് നിൽക്കുകയാണ്, അല്ലാതെ സ്ട്രാറ്റജിക്കൽ മൂവ് ഒന്നുമല്ല. രണ്ട് വട്ടം ക്യാപ്റ്റനായിട്ടുള്ള ആൾ ഒരേ ഒരാളും അഖിലാണ്. അപ്പോൾ അഖിലിൻ്റെ ഗെയിമിലുള്ള, അതായത് ബാക്കി ഗെയിമിനുള്ള ഒരു രീതികൾ ഇങ്ങനെയുണ്ട്, അത്ര ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഗെയിമിന് 100% ഫുൾ എനർജി കൊടുത്തിട്ട് തന്നെ, കാരണം എല്ലാ ക്ലിപ്സിലും കാണാൻ പറ്റും എത്രത്തോളമാണ് കുട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. മറ്റുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടി ഇടയ്ക്ക് ക്യാപ്റ്റൻ ആവാൻ സഹായിച്ച അത്രയ്ക്കും കുറേ പോസ്റ്റും സപ്പോർട്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ് ഒരു ഗെയിംസ് ജയിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കണ്ണിങ് ആയിട്ടുള്ള മനസ്സ്, അവർ ജയിക്കരുത് ഇവർ ജയിക്കരുത് ഞാൻ മാത്രമേ ജയിക്കാവൂ അങ്ങനെയുള്ള മനസ്സുകൊണ്ട് പോകുന്നതല്ല, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. റോബിൻ നല്ലൊരു പ്ലെയറാണ്, ഓൾ ദി ബെസ്റ്റ്. കുട്ടിക്കൊരു എതിരാളി അങ്ങനെയല്ല, അവിടെ ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് യുണീക്ക് ആണ്. അപ്പോൾ കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല, കുട്ടി സെപ്പറേറ്റ് ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഷോ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അല്ല ഒരാളുടെ. അപ്പം അവൻ ഇറങ്ങിയിട്ടും അവനൊരു ഭാവിയുണ്ട്, ഒരു ഫ്യൂച്ചറുണ്ട്. ആ ഫ്യൂച്ചറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക. രണ്ട് വൈൽഡ് എൻട്രികൾ വന്നിട്ടുണ്ട്, റിയാസിലും അതുപോലെ വിനയും. അപ്പൊ റിയാസുമായിട്ട് ചെറിയൊരു ബോക്സിംഗ് അത്, കാരണം ഈ അവൻ പറഞ്ഞതുപോലെ 40-45 ദിവസം കൊണ്ട് അവൻ വീട്ടിലുണ്ട്. പെട്ടെന്ന് ഒരാൾ പെട്ടെന്ന് കയറി വന്നിട്ട് അവന് ഇത്രയും ദേഷ്യം കാണിക്കുമ്പോൾ ഉള്ള ഒരു കറക്റ്റ് പോയിന്റ് ആണ്. കാരണം അത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്, മോർ ദാൻ 3-4 million വ്യൂസ്. അപ്പൊ തന്നെ അറിയാം അത് എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓഡിയൻസിനും എന്തായാലും നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കുട്ടി എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തെറ്റാണോ ശരിയാണോ എന്നൊക്കെ. എന്താണ് കുട്ടിയുടെ ഫാൻസിനോടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? കുട്ടിയുടെ ഫാൻസിനോട് ഇപ്പോൾ വീണ്ടും കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ, കീപ്പ് ഓൺ സപ്പോർട്ടിങ്, അത് തന്നെ ബാക്കിയുള്ളൂ. പിന്നെ പിന്നെ കുട്ടിയുടെ പ്ലേ ഗെയിം, പിന്നെ ബാക്കിയുള്ള പി ആർ കൊടുത്തിട്ടുള്ള അവരടുത്ത് കൂടെ പറയണം. പി ആർ കൊടുത്തിട്ടുള്ള ടീമിന് അധികം വരുന്ന കുറച്ച് പി ആർ എടുത്ത് നമുക്ക് കുട്ടികളിലും കൂടെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളൊരു അപേക്ഷ ഉണ്ട്. ആർക്കെങ്കിലും പി ആർ കൊടുത്തായിട്ട് തോന്നുന്നുണ്ടോ? റോബിൻ ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പേർക്കുണ്ടെന്ന് തോന്നുന്നു, അതവിടെ റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ.